കശ്മീരിൽ തീവ്രവാദത്തിന് കടിഞ്ഞാണിടാനൊരുങ്ങി സുരക്ഷാ സേന. 3 ദിവസത്തിനിടെ നടന്ന ഏറ്റുമുട്ടലുകളിൽ സുരക്ഷാ സേന വധിച്ചത് 12 ഭീകരരെ. ഭീകരരെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ ജമ്മു കശ്മീരിലെ 4 ഇടങ്ങളിലായാണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഏറെക്കാലമായി ശാന്ത സ്വഭാവത്തിലായ കശ്മീരിൽ വീണ്ടും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഗൂഢ നീക്കമാണ് ഏറ്റുമുട്ടലുകളിലൂടെ സുരക്ഷാ സേന വിഫലമാക്കിയത്. ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിലും ത്രാലിയിലുമായി 7 ഭീകരരെയും ഹരിംപോറയിൽ 3 ഭീകരരെയും ബിജ്ബെഹാറയിൽ 2 ഭീകരരെയും സേന വധിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഭീകര സംഘടനയായ അൻസർ ഹത്ത് ഉൾ ഹിന്ദിനെ ജമ്മുകാശ്മീരിൽ നിന്നും തുടച്ചു നീക്കി സുരക്ഷാ സേന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടായ ഏറ്റുമുട്ടലുകളിൽ സംഘടനയിൽ അവശേഷിക്കുന്ന ഭീകരരെയും സുരക്ഷാ സേന വധിച്ചു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ, പുൽവാമ എന്നീ ജില്ലകളിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. കൂടാതെ ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലിൽ 14 കാരൻ ഉൾപ്പെടെ 3 ഭീകരരെയാണ് സേന വധിച്ചത്. 14 കാരന് കീഴടങ്ങാൻ സേന അവസരം നൽകിയെങ്കിലും സംഘടനയിലെ മറ്റ് അംഗങ്ങൾ അതിന് അനുവദിച്ചില്ല. തുടർന്നാണ് ഇവരെ സുരക്ഷാ സേന വധിച്ചത്. ഭീകരരുടെ പക്കൽ നിന്നും വൻ ആയുധശേഖരമാണ് സുരക്ഷാ സേന പിടിച്ചെടുത്തത്. ഭീകരപ്രവർത്തനങ്ങളിലെ രാജ്യത്ത് നിന്നും വേരോടെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികളാണ് സുരക്ഷാ സേന തയ്യാറാക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ ഷോപ്പിയാനിലെ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഏറ്റുമുട്ടലിൽ 5 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് പുൽവാമയിലെ തെരത്രയിൽ വീണ്ടും ഏറ്റുമുട്ടലിൽ ഉണ്ടായത്. ഇവിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഭീകര കമാൻഡർ ഇത്യാസ് ഷായെയും കൂട്ടാളിയെയും വധിച്ചതോടെ സംഘടനയിലെ മുഴുവൻ ഭീകരരെയും വധിച്ചതായി സുരക്ഷാ സേന അറിയിച്ചു. ഇരുമേഖലയിലെയും ഏറ്റുമുട്ടൽ അവസാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഭീകരരുടെ പക്കൽ നിന്നും വൻ ആയുധശേഖരണമാണ് സുരക്ഷാ സേന പിടിച്ചെടുത്തത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്നും 7 AK-47 റൈഫിളുകളും 2 പിസ്റ്റളുകളും കണ്ടെത്തിയിട്ടുണ്ട്. 2 വർഷത്തിനിടെ ഇത് 2ാമത്തെ തവണയാണ് അൽഹുദയും സംഘടനയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിനെതിരെ സുരക്ഷാ സേന ആക്രമണം നടത്തുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് ട്രാലിയിൽ വെടിവെപ്പ് ആരംഭിച്ചത്. AGHF ചീഫ് എത്യാസ് ഉൾപ്പെടെ 2 തീവ്രവാദികളെ കൊലപ്പെടുത്തുകയും ഒളിത്താവളം തകർക്കുകയും ചെയ്തു. ഷോപ്പിയാനിൽ വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഷോപ്പിയാനിൽ 5 തീവ്രവാദികളെ കൊലപ്പെടുത്തി, 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓപ്പറേഷൻ ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. കീഴടങ്ങാൻ വിസമ്മതിച്ചതോടെ 2 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. 2 ഓപ്പറേഷനുകൾ അവസാനിച്ചെങ്കിലും സൈറ്റുകളിൽ കോമ്പിംഗ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇതോടെ കാശ്മീർ താഴ്വരയിൽ നിന്നും AGH നടത്തി വരുന്ന ഭീകര പ്രവർത്തനങ്ങളും അന്ത്യം കുറിച്ചിരിക്കുകയാണ് സുരക്ഷാ സേന. ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റുമുട്ടലുകൾ ലൈവ് സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. ജമ്മുകാശ്മീരിൽ ഇൻസ്പെക്ടർ ജനറൽ വിജയ് കുമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഏറ്റുമുട്ടൽ പ്രദേശങ്ങളിൽ പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും ചുമതലയിൽ മാധ്യമങ്ങൾ ഇടപെടരുതെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഏറ്റുമുട്ടൽ മേഖലകളുടെ അടുത്തേക്ക് മാധ്യമ പ്രവർത്തകർ വരരുത്. ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യരുതെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ആളുകളുടെ ജീവിക്കാനുള്ള അവകാശത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കരുത്. ആളുകളുടെ ജീവനെയോ ക്രമസമാധാനത്തെയോ ബാധിക്കുന്ന ഉള്ളടക്കങ്ങൾ സംപ്രേഷണം ചെയ്യരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.